നമസ്കാരം. അത്തം, ചിത്തിര, ചോതി, വിശാഖം തുടങ്ങി 27 നാളുകളുടെയും ബുധൻ, ശുക്രൻ തുടങ്ങി ഗ്രഹങ്ങളുടെയും രാശിയുടെയും കൂറിൻ്റെയൊക്കെ ഇടയിൽപ്പെട്ട് കെട്ടുപിണഞ്ഞ് നാളത്തെ ഭാവി എന്താണെന്ന് കുഴയുന്ന മലയാളികൾക്ക് മുമ്പിൽ നിങ്ങളുടെ അടുത്ത ആഴ്ചത്തെ വാരഫലം പ്രവചിക്കാൻ എത്തിയിരിക്കുകയാണ് അരനാഴിക മനോജ്. നമസ്കാരം. നമസ്കാരം. എല്ലാ വ്യാകുലതകളും പ്രവചിച്ച് നിങ്ങളുടെ അടുത്ത ആഴ്ചത്തെ ഫലം ഞാൻ പറഞ്ഞു തരാവുന്നതാണ്. നമസ്കാരം. നമസ്കാരം. അതെ, എനിക്കൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ട്. എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് അങ്ങോട്ടേക്ക് അങ്ങ് കേറുന്നില്ല, ലൈക്സും അങ്ങ് എത്തുന്നില്ല. അതിനെന്തെങ്കിലും നമുക്കൊരു ഒന്ന് പ്രതിവിധി ഉണ്ട്. നാളെ ഏതാ പറഞ്ഞേ? എന്റെ നാളെ തിരുവാതിര. തിരുവാതിര. തിരുവാതിര എന്ന് പറയുന്നത് സംഘമായിട്ട് കളിക്കുന്ന ഒരു നൃത്ത രൂപമാണ്. എങ്കിലും അത് സിംഗിളായിട്ട് കളിക്കാൻ കഴിവുള്ള ആളാണ് തിരുവാതിര. ഇപ്പൊ എന്താണ് ഇൻസ്റ്റാഗ്രാമിൽ എന്താണ് സംഭവിച്ചത്? ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസിനും വലുതായിട്ട് ലൈക്സ് കയറുന്നില്ല. അപ്പൊ റീൽസ് ഇടുവാണെങ്കിലും അങ്ങനെ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഇത് കിട്ടുന്നില്ല. അപ്പം പൊതുവേ ഞാൻ ചെയ്യാറില്ല എന്ന് വെച്ചാൽ, ആസ് യൂഷ്വൽ എല്ലാവരും ചെയ്യുന്ന പോലെ ഒരുപാട് റിസർച്ചും കുറെ കണ്ടുപിടുത്തം ഒക്കെ നടത്തി എന്താണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് എന്നുള്ളതൊക്കെ നോക്കി അതിനനുസരിച്ചിട്ട് സാധനം ചെയ്യാറാണ് ഉള്ളത്. ഇപ്പോ എനിക്ക് ഈ തിരുവാതിര നക്ഷത്രക്കാരിയോട് പറയാനുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഒരുപാട് കണ്ടുപിടുത്തത്തിലേക്കും കണ്ടന്റിലേക്കും പോകരുത്. എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ചെയ്യുക, വൈറലാവും. രാവിലെ എണീച്ച് ഫോൺ എടുത്ത് പിടിച്ചാൽ തന്നെ കണ്ടന്റ് അല്ലേ, എന്തിനാ ആവശ്യമില്ലാത്ത ഏരിയയിലേക്ക് പോകുന്നത്? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ കൂറ് വെച്ച് നോക്കുമ്പോ ഇപ്പോ അമൃത ടിവിയോടും കോമഡി മാസ്റ്റേഴ്സിനോടുമാണ് കൂറ്. വാശി ലേശം കൂടുതലാണ് അല്ലേ, ചാട്ടമുണ്ട്. ചെറിയൊരു കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമാണ്. പക്ഷെ ഒരു ബലൂൺ പൊട്ടിക്കാൻ പോലും കിടന്ന് ഇഴയുന്നത് നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെയും ഉണ്ട്. അതെ അതെ. പിന്നെ എനിക്ക് പറയാനുള്ളത്, എന്ത് ചെയ്യണം എന്ന് തോന്നുമ്പോൾ അതങ്ങ് ചെയ്യുക, അതിലൂടെ നിങ്ങൾ പ്രശസ്തയാകും. ആണ്, മഹാലക്ഷ്മി പടിക്കൽ വന്ന് നിക്കിയല്ലേ. ഓ ശരി. തലയിൽ വെക്കുന്ന ഒരു വെള്ളപ്പൂവിന്റെ പേര് പറഞ്ഞേ. മുല്ലപ്പൂവ് മാറ്റി പറയല്ലോ, ഞാൻ ചമ്മിപ്പൂവ്. അതുകൊണ്ടാ മുല്ലപ്പൂവിനെ പോലെ മണവും ഗുണവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ബക്രു സാറിന്റെ നാള് ഏതാണ്? എന്റെ നാളോ? വിശാഖം. വിശാഖം എന്ന് പറഞ്ഞത് വിശാലവും വിവേകവും വിവരവും വിനോദവും ഒക്കെ ഉള്ള നാളാണ് വിശാഖം. ഒരുപാട് പ്രശസ്തർ വിശാഖ നക്ഷത്രക്കാരാണ്. ഉദാഹരണത്തിന് നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായ രജനീകാന്തും നമ്മുടെ മമ്മൂക്കായും ഒക്കെ വിശാഖ നക്ഷത്രക്കാർ. നല്ല ധനസമ്പത്ത് ഉണ്ടാകുന്ന നാളാണ് വിശാഖ നക്ഷത്രം. ഈ ജ്യോത്സ്യത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിച്ചേക്കാം. ഞാനൊന്ന് ഗണിച്ചു നോക്കട്ടെ. ഗണിച്ചു നോക്കട്ടെ. അത്തം, ചിത്തിര, ചോതി, വിശാഖം. അത്തം 10 പൊന്നോണം, പൊന്നോണത്തിന് ഊഞ്ഞാണ്. ഇപ്പോ ഗണിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നക്ഷത്രക്കാരൻ മദ്യമാണ്. എനിക്ക് ഈ ജോത്സ്യന് വിശ്വാസമില്ലായിരുന്നു. ഇപ്പൊ അല്ല, ഈ ഗ്ലാസ്സിൽ ഒഴിച്ചു കുടിക്കുന്ന മദ്യമല്ല, മദ്യത്തിരുന്നു കൊണ്ട് മധ്യസ്ഥം പറയാൻ മിടുക്കനാണ് എന്നാ പറയുന്നത്. മധ്യസ്ഥത പറഞ്ഞുകൊണ്ട് ഒരുപാട് പേർക്ക് ഉയരങ്ങളിൽ ഉന്നതങ്ങളിലേക്ക് എത്തിക്കാനുള്ള സഹായം എത്താനുള്ള സഹായം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഈ മദ്യത്തിരിക്കുക എന്ന് പറയുന്ന മോശമായിട്ടുള്ള ഒരു കാര്യമല്ല. രണ്ടുപേരറ്റത്തിരിക്കുമ്പോൾ നമ്മൾ മറ്റത്തിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കിട്ടുന്നത് അല്ലേ. ചേരയത്തിന്റെ നാട്ടിൽ ചെന്നാൽ നടുംകണ്ടം കഴിക്കണമെന്നൊരു ചൊല്ലുണ്ട്, കേട്ടിട്ടില്ലേ? മദ്യത്തിനാണ് ഗുണവും ആരോഗ്യവും ഒക്കെ കൂടുതലുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള പ്രവർത്തനങ്ങളും ഉയർച്ചയും കലാപ്രവർത്തനങ്ങളും ഒക്കെ ഒരുപാട് ഉയർച്ചയിലേക്ക് എത്തട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. സാറിന്റെ, മണിക്കുട്ടൻ സാറിന്റെ നാളേതാണ്? അവിട്ടം. അവിട്ടം. അവിട്ടം നക്ഷത്രക്കാരൻ ചവിട്ടിത്തൊഴിക്കുമെന്നാണ് എനിക്ക് കിട്ടുമെന്നാണ്. അല്ലല്ല, ചവിട്ടിത്തൊഴിക്കും. വിജയം സുനിശ്ചിതമാണ് ഈ നക്ഷത്രക്കാരൻ. ഒളിച്ചോടിയാലും തിരിച്ചു വന്ന് കപ്പടിക്കുന്ന നാളാണ്. നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ ഔട്ടാകാതെ സൂക്ഷിക്കണം കേട്ടോ. അതെന്താ പറഞ്ഞു? അല്ല, അതൊന്ന് പറഞ്ഞ അവിട്ടം നക്ഷത്രക്കാരനുള്ള ഒരു പ്രശ്നമാണ് ആ ഒരു പ്രശ്ന വിഷയം പറഞ്ഞത്. കായിക കാര്യങ്ങളിലൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ആളാണ്. അതെ 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 അതെ. കായിക പ്രാധാന്യങ്ങൾ. ഉദാര മനസ്കനാണ്, ഉപകാരിയാണ്, വേണ്ടപ്പെട്ടവർ വേണ്ടപ്പെട്ടവർ. അടുത്തു തന്നെ കുറച്ച് ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. എന്താ വീട് എവിടാന്നാ പറഞ്ഞേ? തിരുവനന്തപുരത്ത്. ഉടപ്പനക്കുന്ന് യമുന കോളനി. വീട്ടു നമ്പർ എന്ത് വേണം? നമുക്ക് നോക്കാനാണ്. 42. 42. നാളെ ഞാൻ വീട്ടിലോട്ട് വരും. ഒരു 10,000 രൂപ തരണം, മകളുടെ കല്യാണമാണ്. വീട്ടു നമ്പർ മാറിയില്ലേ പറഞ്ഞേ? ചേച്ചിയുടെ എന്റെ നക്ഷത്രം ഭരണി. ഭരണി. ഭരണി ആണെങ്കിലും രമണിയായിട്ടാണ് വന്നിരിക്കുന്നത്. രമണിയായിട്ടല്ല, ഞാൻ ഒറ്റയ്ക്ക്. അത് അവിട്ട്. പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയേണ്ടിയിരിക്കുന്നത്, ഭാഗ്യം വരും പോകും, സമ്പത്ത് കവിടി വരും പോകൂല, മേടിച്ചാലേ പറ്റുള്ളൂ. അപ്പോ ഭാഗ്യം വരും പോകും. അതെ.
ധനം വരും പോകും, അവസരങ്ങൾ വരും പോകും, ഉറക്കം വന്നാൽ അത് പോകില്ല, ഉറങ്ങി തന്നെ തീർക്കണം. ഈ വേദിയിലേക്ക് ക്യാരക്ടർ എൻട്രിയുമായി വരുന്ന കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക. തിരി വന്നില്ലെങ്കിലും എക്സലന്റ് എന്നും മാർവെല്ലസ് എന്നും കിടിലമെന്നും കിടിലോസ്കി എന്നും പറഞ്ഞ് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. Excellent.